PLB's biology classes in the Pudhiyoru video ilekke everkkum swagatham. Plus 1 zoology animal kingdom enna chapter ile 10th bhagam video aanathu. Ee video il nammal discuss cheynathu phylum chordate ile pradhanapetta rendu classukalaya class cyclostomata class chondritis. ഈ രണ്ട് ക്ലാസ്സുകളുടെയും ഫീച്ചേഴ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സൈക്ലോസ്റ്റൊമാറ്റയുടെ ഫീച്ചേഴ്സ് നോക്കാം. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഓൾ ലിവിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ആർ എക്ടോ പാരസൈറ്റ് ഓൺ സം ഫിഷസ്. ഇത് ഫിഷസിൻ്റെ പുറത്ത് പാരസൈറ്റായിട്ട് കാണുന്ന അനിമൽസാണ്. ഈ പിക്ചറിൽ കാണുന്നത് ഈ സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന ലാംബ്രേ എന്ന് പറയുന്ന അനിമലാണ്. ഈ അനിമൽ മറ്റ് ഫിഷസിൻ്റെ പുറത്ത് എക്ടോ പാരസൈറ്റായിട്ടാണ് കാണുന്നത്. അതായത് ശരീരത്തിൻ്റെ പുറത്ത് കാണുന്ന പാരസൈറ്റ്സിനെയാണ് എക്ടോ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ശരീരത്തിനകത്ത് കാണുന്ന പാരസൈറ്റ് ആണെങ്കിൽ അത് എൻഡോ പാരസൈറ്റാണ്. ഇപ്പോൾ നമ്മുടെ തലയിലുള്ള പെയിൻ അതൊരു എക്ടോ പാരസൈറ്റാണ്. അതുപോലെ ഈ ഫിഷസിൻ്റെ പുറത്ത് പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ഒരു ടൈപ്പ് അനിമൽസാണ്. കാണാൻ ഫിഷസിനെ പോലെ ഇരിക്കുന്ന അനിമലാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന അനിമൽസ്. ഈ രീതിയിൽ ഫിഷസിൻ്റെ പുറത്തിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി അതിൻ്റെ മൗത്തിൻ്റെ ഭാഗത്ത് സക്കേഴ്സ് ഉണ്ട്. ഇതിനിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കുന്ന സക്കേഴ്സ് അതിന് ഉണ്ട്. എക്ടോ പാരസൈറ്റ്സ് ആണ്. ഓൾ ലിവിങ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. ദേ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി ബിയറിംഗ് 6 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. എൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽ സ്ലിറ്റ്സ് ആണ്. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് എത്ര എണ്ണം ഉണ്ടാവുമെന്നാണ്, 6 to 15 pairs, 6 to 15 ജോഡി ഗിൽ സ്ലിറ്റ്സ്, രണ്ട് വശത്തുമായിട്ട് ഓരോ പെയർ വീതം ഉണ്ടാകും. അത് എത്ര പെയർ ഉണ്ടാകും? 6 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന അനിമൽസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആണ്. അപ്പോൾ ആ ഗിൽസിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് ഗിൽ സ്ലിറ്റ്സ് നമുക്ക് 6 to 15 pairs ഗിൽ സ്ലിറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. Their body is devoid of scales and paired fins. ഇപ്പോൾ ഇവയുടെ ബോഡിയുടെ പ്രത്യേകതയാണ്, ഫിഷസിൻ്റെയൊക്കെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽസ് കാണാൻ പറ്റും. ചെതുമ്പൽ നമ്മൾ പറയുന്ന ശൽക്കങ്ങൾ പോലത്തെ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന അനിമൽസിൽ അത്തരം സ്കെയിൽസ് ഒന്നുമില്ല. ഫിഷസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലക്കോയിഡ് സ്കെയിൽസ്, സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറഞ്ഞ സ്കെയിൽസ് ഉണ്ട്. ഇവരുടെ ബോഡി നല്ല സ്മൂത്താണ്. ബോഡിയുടെ പുറത്ത് സ്കെയിൽസ് ഇല്ല. ആൻഡ് പെയേഡ് ഫിൻസ്, ഫിഷസിനൊക്കെ ആണെങ്കിൽ ഫിൻസ് പെയേഡാണ്. ഇതൊക്കെ ഓരോന്നും ഇതേ ഉള്ളൂ, കാർഡോൾഫിൻ, പോസ്റ്റീരിയർ ഡോർസൽ ഫിൻ, ആൻറ്റീരിയർ ഡോർസൽ ഫിൻ, പെയേഡല്ല, ജോഡികളല്ല. ദർ ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയേഡ് ഫിൻസ്. ക്രാനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ഇപ്പോൾ ക്രാനിയം എന്ന് പറയുന്നത് എന്താണ്? തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണത്തിന് വിളിക്കുന്ന പേരാണ് ക്രാനിയം. ഈ അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഇവയുടെ ക്രാനിയവും അതുപോലെ ഇവയുടെ വെർട്ടിബ്രൽ കോളവും കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ബോൺസിൻ്റെ അത്രയും കട്ടിയില്ലാത്ത ടിഷ്യൂസാണ് കാർട്ടിലേജ് ടിഷ്യൂസ്. ക്രാനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. കാർട്ടിലേജ് കൊണ്ടാണ്, ബോൺ കൊണ്ടല്ല, അതിനേക്കാളും കട്ടി കുറഞ്ഞ കാർട്ടിലേജ് എന്ന് പറയുന്ന ടിഷ്യൂസ് കൊണ്ടാണ് ഇവയുടെ ക്രാനിയവും വെർട്ടിബ്രൽ കോളവും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സർക്കുലേഷൻ ഈസ് ഓഫ് ക്ലോസ്ഡ് ടൈപ്പ്. ക്ലോസ്ഡ് സർക്കുലേഷൻ എന്താണെന്നറിയാം? ബ്ലഡ് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് ആരുണ്ടാകും? ബ്ലഡ് വെസൽസ് ഉണ്ടാകും. ആ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന അനിമൽസിൻ്റെ എല്ലാം സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പാണ്. സൈക്ലോസ്റ്റോംസ് ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ.
സൈക്ലോസ്റ്റോംസിൽ വരുന്ന അനിമൽസ് എല്ലാം മറൈൻ അനിമൽസാണ്, കടലിൽ ജീവിക്കുന്ന അനിമൽസാണ്. പക്ഷേ മൈഗ്രേറ്റ് ഫോർ സ്പോണിംഗ് ടു ഫ്രഷ് വാട്ടർ. ഇവ കിലോമീറ്ററുകളോളം നീന്തി കടലിൽ നിന്നും കായലിലേക്ക് എത്തും. എന്തിനാണ്? സ്പോണിങ്ങിന്, മുട്ടയിടുന്നതിന് വേണ്ടി. ആഫ്റ്റർ സ്പോണിങ് വിതിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. ഈ അനിമൽസിൻ്റെ ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്, മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമൽസ് മരിച്ചു പോകും. പിന്നെ വരുന്നത്, മുട്ട വിരിഞ്ഞ് വരുന്നത് ലാർവൽ സ്റ്റേജാണ്. ഈ ലാർവ മെറ്റമോർഫോസിസ് നടന്ന് അഡൽട്ട് ഓർഗാനിസം ആകുമ്പോഴത്തേക്കും അത് വീണ്ടും ഫ്രഷ് വാട്ടറിൽ നിന്നും കടലിലേക്ക് തിരിച്ചു നീന്തും. ഇതാണ് ഈ അനിമൽസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് മുട്ടയിടുന്ന സമയമാകുമ്പോഴത്തേക്കും അത് കടലിൽ നിന്നും ഫ്രഷ് വാട്ടറിലേക്ക് എത്തും. മുട്ടയിട്ട് കഴിയുമ്പോഴത്തേക്കും അഡൽട്ട് ഓർഗാനിസം ഡൈ ആകും. മുട്ട വിരിഞ്ഞു വരുന്ന ലാർവെ അടുത്ത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് തിരിച്ച് ഓഷനിലേക്ക് നീന്തിപ്പോകും. ഇവർ ലാർവെ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ദ ഓഷൻ. എക്സാമ്പിൾസ് നോക്കാം. പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രെ എന്ന് പറയുന്ന ഓർഗാനിസം, പെട്രോമൈസൺ ഓർ ലാംബ്രെ. അനദർ എക്സാമ്പിൾ, മിക്സിൻ ഓർ ഹാഗ് ഫിഷ്, മിക്സിൻ ഓർ ഹാഗ് ഫിഷ്. ഈ പേര് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു പേരാണ്. ഇപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന അനിമൽസ് ഫിഷസ് അല്ല, പക്ഷേ മിക്സിൻ എന്ന് പറയുന്ന അനിമലിൻ്റെ മറ്റൊരു നിക് നെയിമാണ് ഹാഗ് ഫിഷ്. അത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഫിഷസ് അല്ല, സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന അനിമൽസ് ഫിഷസ് അല്ല, പക്ഷേ ആ പേരിൻ്റെ കൂടെ ഫിഷ് കൂടെ ഉണ്ട്. ഹാഗ് ഫിഷ്, മിക്സിൻ ഓർ ഹാഗ് ഫിഷ്. ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓൾ ലിവിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. ഫിഷസിൻ്റെ പുറത്ത് എക്ടോ പാരസൈറ്റ്സ് ആണ്. ദേ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി ബിയറിംഗ് 6 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് 6 to 15 pairs ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ദെയർ ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. അവയുടെ ബോഡിയിൽ സ്കെയിൽസ് ഇല്ല, പെയേർഡ് ഫിൻസും ഇല്ല. ക്രാനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ക്രാനിയവും വെർട്ടിബ്രൽ കോളവും കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. സർക്കുലേഷൻ ഈസ് ഓഫ് ക്ലോസ്ഡ് ടൈപ്പ്. ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷനാണ് ഇവയ്ക്കുള്ളത്. സൈക്ലോസ്റ്റോംസ് ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിംഗ് ടു ഫ്രഷ് വാട്ടർ. സൈക്ലോസ്റ്റോംസ് മറൈൻ അനിമൽസാണ്, പക്ഷേ അവ സ്പോണിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ദേശാടനം നടത്തുന്നു. ആഫ്റ്റർ സ്പോണിങ് വിതിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. സ്പോണിങ് കഴിയുമ്പോൾ അവ മരിക്കുന്നു. ദേർ ലാർവെ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ദ ഓഷൻ. എക്സാമ്പിൾസ് ആരൊക്കെയാണ്? പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രെ എന്ന് പറയുന്ന അനിമലും, മിക്സിൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ് എന്ന് പറയുന്ന അനിമലും. ഇത്രയും കാര്യങ്ങളാണ് സൈക്ലോസ്റ്റൊമാറ്റയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്ത് നമുക്ക് ഫിഷസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സായ കോൺട്രിക്ടിസിനെ കുറിച്ച് മനസ്സിലാക്കാം. കോൺട്രിക്ടിസ്, ഇപ്പോൾ കോൺട്രിക്ടിക്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് കാർട്ടിലേജ് സെൽസിനെ വിളിക്കുന്ന പേരാണ്, കോൺട്രോസൈറ്റ്സ്. അപ്പോൾ ഇത് കാർട്ടിലേജിനസ് ഫിഷസ് എന്നും നമുക്ക് പറയാം. കോൺട്രിക്ടിസിനെ നമുക്ക് കാർട്ടിലേജിനസ് ഫിഷസ് എന്നും വിളിക്കാം. ഫിഷസിൻ്റെ രണ്ട് ക്ലാസ്സുണ്ട്, ക്ലാസ് കോൺട്രിക്ടിസും ക്ലാസ് ഓസ്റ്റിക്ടിസും. അതിൽ ക്ലാസ് കോൺട്രിക്ടിസ് കാർട്ടിലേജിനസ് ഫിഷസാണ്, ഓസ്റ്റിക്ടിസ് ബോണി ഫിഷസാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ദേ ആർ മറൈൻ അനിമൽസ് വിത്ത് സ്ട്രീം ലൈൻഡ് ബോഡി ആൻഡ് ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. ഇവയുടെ ബോഡിയുടെ പ്രത്യേകത എന്താണ്? സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. സ്ട്രീം ലൈൻഡ് ഷേപ്പ് എന്ന് പറയുന്നത് രണ്ടറ്റവും കൂർത്തും നടുക്ക് വീർത്തും കാണപ്പെടുന്ന വിമാനത്തിൻ്റെയൊക്കെ ആകൃതിയെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്, സ്ട്രീം ലൈൻഡ് ഷേപ്പ്. അപ്പോൾ ഇത് എയർ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ റെസിസ്റ്റൻസിനെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു ഷേപ്പ് സഹായിക്കുന്നുണ്ട്. ദേ ആർ മറൈൻ അനിമൽസ് വിത്ത് സ്ട്രീം ലൈൻഡ് ബോഡി ആൻഡ് ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. ഇതിൻ്റെ അസ്ഥി എന്ന് പറയുന്നത് കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ എൻഡോസ്കെലട്ടൺ കാർട്ടിലേജിനസ് ആണ്. ഇനി ഇതിൻ്റെ മൗത്തിൻ്റെ പൊസിഷൻ നോക്കൂ.
മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. മൗത്ത് ഈ അനിമലിൻ്റെ അടിവശത്തായിട്ടാണ്. പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം, മൗത്ത് ഇതിൻ്റെ അടിവശത്തായിട്ടാണ് കാണുന്നത്, വെൻട്രൽ സൈഡിലാണ് മൗത്തിൻ്റെ പൊസിഷൻ. മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. പിക്ചറിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം, മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. നോട്ടോകോർഡീസ് പെർസിസ്റ്റൻ്റ് ത്രൂ ഔട്ട് ലൈഫ്. ഇപ്പോൾ ഈ കോൺട്രക്റ്റിസിൻ്റെയും മറ്റൊരു പ്രത്യേകതയാണ് നോട്ടോകോഡ് അത് ജീവിത അവസാനം വരെ ഉണ്ടാകും. കോൺട്രക്റ്റിസിൽ നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻ്റ് ത്രൂ ഔട്ട് ലൈഫ്. നോട്ടോകോഡ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ ലൈഫിൽ മൊത്തം ഉണ്ടാകും. ഗിൽ സിൽസ് ആർ സെപ്പറേറ്റ് ആൻഡ് വിത്തൗട്ട് ഓപ്പർകുലം ഓർ ഗിൽ കവർ. കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ അല്ലെങ്കിൽ കോൺട്രക്റ്റിസിൻ്റെ പ്രത്യേകതയാണ് ഗിൽ സിൽസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഗിൽ സിൽസ് ഓപ്പണിംഗ് ഉണ്ട്, പക്ഷേ ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ഓപ്പർകുലം അല്ലെങ്കിൽ ഗിൽ കവർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. അത് നമ്മൾ ഇനി പഠിക്കുന്ന ഓസ്റ്റിക്റ്റിസ് എന്ന് പറയുന്ന ഫിഷസിന് ഉണ്ട്. എന്നാൽ കോൺട്രക്റ്റിസിന് ഓപ്പർകുലം എന്ന് പറയുന്ന സ്ട്രക്ചർ ആബ്സെൻ്റ് ആണ്. ദ സ്കിൻ ഈസ് ടഫ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്. കോൺട്രക്റ്റിസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇവയുടെ സ്കിന്നിൻ്റെ പുറത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്കെയിൽസ് ഉണ്ട്, ചെതുമ്പലുകളുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലക്കോയിഡ് സ്കെയിൽസ്. പിക്ചറിൽ കാണുന്നത് പോലെ ഇതിൻ്റെ സ്കിന്നിൽ വളരെ ടഫും അതുപോലെ തന്നെ മൈന്യൂട്ടുമായിട്ടുള്ള പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. ദ സ്കിൻ ഈസ് ടഫ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്. പ്ലക്കോയിഡ് സ്കെയിൽസ് കോൺട്രക്റ്റിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ടീത്തിൻ്റെ പ്രത്യേകത നോക്കൂ, ഈ ടീത്ത് പ്ലക്കോയിഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചറും ടീത്തിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചറും ഏകദേശം ഒരുപോലെയാണ്. ഈ ടീത്തിൻ്റെ പൊസിഷൻ നോക്കൂ, ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആണ്. കാരണം ഇവ പ്രഡേഷ്യസ് ആയിട്ടുള്ള അനിമൽസാണ്, അതിൻ്റെ ജാസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ജാസാണ്. അപ്പോൾ ഇത് മറ്റ് ഫിഷസിനെയും മറ്റുമൊക്കെ പിടിച്ച് വായ്ക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വായിൽ നിന്നും ഇത് രക്ഷപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഈ പല്ല് ഒരു ലോക്ക് പോലെ പ്രവർത്തിക്കും. ദെയർ ജാസ് ആർ വെരി പവർഫുൾ. ദീസ് അനിമൽസ് ആർ പ്രഡേഷ്യസ്. പ്രഡേഷ്യസ് എന്ന അനിമൽസ് എന്ന് പറയുന്നത് മറ്റ് അനിമൽസിനെ കൊന്ന് തിന്നുന്ന ജീവികളാണ് പ്രെഡേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ അനിമലിനും കോൺട്രക്റ്റിസ് വിഭാഗത്തിൽ വരുന്ന ഫിഷസും പ്രെഡേറ്റേഴ്സാണ്. ദീസ് അനിമൽസ് ആർ പ്രഡേഷ്യസ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. ഇപ്പോൾ ഫിഷസിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. വായു നിറച്ച ബലൂണുകൾ പോലത്തെ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഇൻ്റസ്റ്റൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണും ഫിഷസിൽ. അത് കാർട്ടിലേജിനസ് ഫിഷസിലില്ല, കോൺട്രക്റ്റിസിലില്ല, ഓസ്റ്റിക്റ്റസ് വരുന്ന വിഭാഗത്തിൽ വരുന്ന ഫിഷസിലെല്ലാം ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു സ്വിം ബ്ലാഡർ ഉണ്ടാവും. ഈ ഒരു എയർ ബ്ലാഡർ ഈ അനിമലിന് ഉണ്ടാകുന്നത് വഴി ഇത് വെള്ളത്തിൽ ഇതിന് പൊങ്ങിക്കിടക്കാൻ സാധിക്കും. പക്ഷേ ഷാർക്ക് പോലെയുള്ള കോൺട്രക്റ്റിസിൽ വരുന്ന അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് എന്താ ഇവയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് നീന്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് മുങ്ങിപ്പോകും. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി ഓർ കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ ഷാർക്കിനെ പോലെയുള്ള ഫിഷസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവയ്ക്ക് നീന്തിക്കൊണ്ടേയിരിക്കണം. അതർവൈസ് ദേ വിൽ സിങ്ക്. എയർ ബ്ലാഡറിൻ്റെ ആബ്സെൻസ് എന്ന് പറയുന്നത് കോൺട്രക്റ്റിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സാണ്. ഹാർട്ട് ഈസ് ടു ചേംബേർഡ്. ഇവയുടെ ഹാർട്ട് രണ്ട് ചേംബറുകളാണ് ഇവയുടെ ഹാർട്ടിനുള്ളത്, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. ഹാർട്ട് ഈസ് ടു ചേംബേർഡ് ഓൺ ഓറിക്കിൾ ആൻഡ് ഓൺ വെൻട്രിക്കിൾ. സം ഓഫ് ദം ഹാവ് ഇലക്ട്രിക് ഓർഗൻസ്. എക്സാമ്പിൾ ടോർപിഡോ. ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കാൻ കഴിവുള്ള ചില ഓർഗാനിസംസ് ഇതിനകത്തുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ടോർപിഡോ എന്ന് പറയുന്ന അനിമൽ. മറ്റ് അനിമൽസിന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ ഇവയെ കൊണ്ട് സാധിക്കും. അതിന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഇലക്ട്രിക് ഓർഗൻസ് ഇവയ്ക്കുണ്ട്. നേരത്തെ നമ്മൾ ബയോ ല്യൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മൾ
ഫൈലം ടീനോഫോറയിൽ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവും, ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുപോലെ ഈ അനിമലിന് ഇലക്ട്രിക് ഓർഗനിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് മറ്റ് അനിമൽസിന് ഷോക്ക് കൊടുത്തുകൊണ്ട് അതിന് പ്രിഡേറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാനും അതിന് സാധിക്കും. ഇനി ചില ഫിഷസിനാണെങ്കിൽ പോയിസൺ സ്റ്റിംഗ് ഉണ്ട്. എക്സാമ്പിൾ ട്രൈഗോൺ, തെരണ്ടി എന്നൊക്കെ പറയുന്ന അനിമൽസിൽ പോലെ അതിൻ്റെ വിഷമുള്ളതാണ്. അതിൽ നിന്നും അതിൻ്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. സം പൊസസ് പോയിസൺ സ്റ്റിംഗ്, എക്സാമ്പിൾ ട്രൈഗോൺ. ദേ ആർ കോൾഡ് ബ്ലഡഡ് പോയിക്കിലോ തേമസ് അനിമൽസ്. ഇപ്പോൾ ഒരു പുതിയൊരു ടേമാണ് പോയിക്കിലോ തേമസ് അനിമൽസ്. എന്താണ് പോയിക്കിലോ തേമസ് എന്ന് പറഞ്ഞാൽ? അതിന് മറ്റൊരു പറയുന്ന മറ്റൊരു ടേമാണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ്. ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ഒരു 36-37 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വിളിക്കുന്ന പേര് ഹോമിയോ തേമസ് അനിമൽസ് എന്നാണ്, വാം ബ്ലഡഡ് അനിമൽസ് എന്നാണ്. പുറത്ത് നമുക്ക് എത്ര തണുപ്പായാലും എത്ര ചൂടായാലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ഈ അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ അനിമൽസിൻ്റെ ബോഡി ടെമ്പറേച്ചറും മാറിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ അനിമൽസിനെ വിളിക്കുന്ന ടേമാണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ്, അതർവൈസ് പോയിക്കിലോ തേമസ് അനിമൽസ്. എന്താണ് പോയിക്കിലോ തേമസ് എന്ന് പറഞ്ഞാൽ? ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവയ്ക്കില്ല. സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിൽ ഓർഗാനിസവും ഉണ്ട്, ഫീമെയിൽ ഓർഗാനിസവും ഉണ്ട്. ഇൻ മെയിൽസ് പെൽവിക് ഫിൻസ് ബിയർ ക്ലാസ്പേഴ്സ്. ഇപ്പോൾ ഷാർക്കിലൊക്കെ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇത് മെയിൽസിന് മാത്രമേ കാണുള്ളൂ, ഫീമെയിൽസിന് ഈ ഒരു സ്ട്രക്ചർ കാണില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്പേഴ്സ്. അതിൻ്റെ കോപ്പുലേറ്ററി ഓർഗനാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷന് ഏർപ്പെടാൻ സഹായിക്കുന്ന പെനിസ് പോലെയുള്ള ഓർഗനാണ്. മെയിൽസ് പെൽവിക് ഫിൻ ബിയേഴ്സ് ക്ലാസ്പേഴ്സ്. ക്ലാസ്പേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആർക്കുണ്ട്? മെയിൽസിനുണ്ട്. ദേ ഹാവ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ശരീരത്തിനകത്ത് വെച്ചാണ്. ആൻഡ് മെനി ഓഫ് ദം ആർ വിവി പാരസ്. വിവി പാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് വിവി പാരസ്. ഗേവ് ബർത്ത് ടു യങ് വൺസ്. മുട്ടയിടുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് ഓവി പാരസ്. ഈ അനിമൽ വിവി പാരസാണ്. എക്സാമ്പിൾസ് നോക്കാം. സ്കോളിയോഡോൺ ഓർ ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷ് അല്ലെങ്കിൽ സ്കോളിയോഡോൺ എന്ന് പറയുന്ന അനിമൽ. പ്രിസ്റ്റിസ് ഓർ സോ ഫിഷ്. അതിൻ്റെ മൗത്തിൻ്റെ പൊസിഷൻ, ആ ഷെയ്പ്പ് നോക്കിയാൽ തന്നെ അറിയാം ഒരു വാളിൻ്റെ ഒരു ഷെയ്പ്പ് പോലെയുണ്ട്. അതുകൊണ്ടാണ് സോഫിഷ് എന്ന് വിളിക്കുന്നത്. പ്രിസ്റ്റിസ് ഓർ സോഫിഷ്. കാർക്കരോഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. കാർക്കരോഡോൺ ഓർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ദൻ ട്രൈഗോൺ ഓർ സ്റ്റിംഗ് റേ. ട്രൈഗോൺ ഓർ സ്റ്റിംഗ് റേ. ഇപ്പോൾ ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. They are marine animals with a streamlined body and have a cartilaginous endoskeleton. Marine animals ആണ്, streamlined body ആണ് ഇവയ്ക്കുള്ളത്, cartilaginous endoskeleton ആണ്. മൗത്തിൻ്റെ പൊസിഷൻ വെൻട്രൽ പൊസിഷൻ ആണ്. മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. നോട്ടോകോഡ് ജീവിത അവസാനം വരെ ഉണ്ടാകും. ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് വിത്തൗട്ട് ഓപ്പർകുലം. ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്തുകൊണ്ട് ഓപ്പർ കുലം എന്ന് പറയുന്ന ഗിൽ കവർ ഉണ്ടാവില്ല. ദ സ്കിൻ ഈസ് ടഫ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്. സ്കിന്നിൽ മൈന്യൂട്ടായിട്ടുള്ള പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ടീത്ത് എന്ന് പറയുന്നത് പ്ലക്കോയിഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ്. അത് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്, പുറകേട്ട് ഉള്ള ഡയറക്ഷനിലാണത് ക്രമീകരിക്കപ്പെട്ട്, മൗത്തിൻ്റെ അകത്തേക്കായിട്ടാണത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ദെയർ ജാസ് ആർ വെരി പവർഫുൾ. ജാസ് വളരെ പവർഫുള്ളാണ്. ദീസ് അനിമൽസ് ആർ പ്രിഡേഷ്യസ് ആണ്. മറ്റനിമൽസിനെ ഒന്ന് തിന്നുന്നവയാണ്, പ്രിഡേഷ്യസ് ആണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഈ അനിമൽസിന് കോൺസ്റ്റൻ്റ് ആയിട്ട് നീന്തിക്കൊണ്ടിരിക്കണം, അതർവൈസ് ഇറ്റ് വിൽ സിങ്ക്. കോർട്ടീസ് ടു ചേംബേർഡ്, വൺ ഓറിക്കിൾ ആൻഡ് വൺ വെൻട്രിക്കിൾ.
Some of them have electric organs. Example, torpedo. Torpedo പോലെയുള്ള അനിമൽസിന് ഇലക്ട്രിക് ഓർഗൻ ഉണ്ടാകും. Some possess poison sting. ചിലതിലേക്ക് വിഷമുള്ള കുത്താനുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ട്രൈഗൺ. ദേ ആർ കോൾഡ് ബ്ലഡഡ് ഓർ പോയിക്കിലോ തേർമസ് അനിമൽസ്. ദാറ്റ് ഈസ് ദേ ലോക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത അനിമൽസാണ്. അതിന് വിളിക്കുന്ന ടേമാണ് പോയിക്കിലോ തേർമസ്, അതർവൈസ് കോൾഡ് ബ്ലഡഡ് അനിമൽസ്. സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഉണ്ട്. ഇൻ മെയിൽസ് പെൽവിക് ഫിൻ ബിയേഴ്സ് ക്ലാസ്പേഴ്സ്. മെയിൽസിൽ അതിൻ്റെ പെൽവിക് ഫിൻസിൽ ക്ലാസ്പേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ദേ ഹാവ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് മെനി ഓഫ് ദം ആർ വിവിപാരസ്. ശരീരത്തിനകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇവ പ്രസവിക്കുന്ന ജീവികളാണ്, വിവിപാരസ് ആണ്. മെനി ഓഫ് ദം ആർ വിവിപാരസ്. എക്സാമ്പിൾസ്, സ്കോളിയോഡോൺ ഓർ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് ഓർ സോ ഫിഷ്, കാർക്കരോഡോൺ ഓർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, ട്രൈഗോൺ ഓർ സ്റ്റിംഗ് റേ. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് കോൺട്രിക്റ്റിസിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. ഫോർ വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു യുവർ ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.